ഹായ്, അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡോൾ കേക്കാണ്. അപ്പം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഓവൺ ഉപയോഗിച്ചല്ല നമ്മൾ ഡോൾ കേക്ക് ഉണ്ടാക്കുന്നത്, കുക്കറിലാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ഡോൾ കേക്ക് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കേക്കാണ്. അപ്പം ഇനി ഉണ്ടാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ ഓവണില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിഷമിച്ചിരിക്കണവർക്ക് കേട്ടാ. അപ്പോൾ കുക്കർ ഉപയോഗിച്ചാണ്. അപ്പം നമുക്ക് അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. മൈദ 1 കപ്പ്, 250 കപ്പ് കേട്ടാ, അതേ അളവിൽ തന്നെ പഞ്ചസാര, 4 കോഴിമുട്ട, ബേക്കിംഗ് സോഡ, വാനില എസെൻസ്, യെല്ലോ കളറ്, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കട്ടെ. ഞാൻ യെല്ലോ ഡോൾ ഉണ്ടാക്കാൻ വെച്ചിട്ടായിരുന്നു. ഐസിംഗ് ഷുഗർ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, ഇതാണ് നമ്മൾ കേക്ക് ടിന്ന് മോൾഡ് കേട്ടോ, ബാർബിയുടെ. പിന്നെ അരിപ്പി 2 ബൗളെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ വെച്ചാൽ ആദ്യം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്കർ അടുപ്പത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് 3 മിനിറ്റ് ചൂടാക്കാൻ വെക്കുക. ഇതാണ് നമ്മളെ വിപ്പിംഗ് ക്രീം. അപ്പം നമ്മളിതൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേന് സ്റ്റൗ ഏകദേശം കേക്ക് ടിന്നൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലോർ അരിച്ചെടുക്കാം. ഉപ്പിട്ട് 1 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ ഇട്ട്, അപ്പ സോഡ 1 നുള്ള്, നമുക്ക് നന്നായി തിരച്ചെടുക്കാം. 3 തവണ തിരച്ചെടുക്കണേ. പിന്നെ 1 ബൗളെടുത്തിട്ട് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്യുക. നല്ല ബീറ്റായി വന്നതിന് ശേഷം മാത്രം ഷുഗർ ആഡ് ചെയ്താൽ മതി. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യരുത്. ഫസ്റ്റിലെ ഷുഗർ ആഡ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. നല്ല എഗ്ഗ് നല്ല പൊങ്ങി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം. അപ്പോൾ കുറേശ്ശെ ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. അങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിർത്താതെ ബീറ്റ് ചെയ്യുക. ഷുഗർ കുറേശ്ശെ ആയിട്ട് ഷുഗർ മുഴുവൻ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എഗ്ഗ് ഏകദേശം നല്ല പൊങ്ങി വന്നിട്ട് നല്ല ബീറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമുണ്ടാവില്ലേ, മോളാണ് ക്യാമറ പിടിക്കുന്നത്, അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വാനില എസെൻസ് 1 ടീസ്പൂൺ ഒഴിക്കുക. ലാസ്റ്റാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യട്ടോ. 4 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതാ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒക്കെ ചെയ്ത് ഇപ്പോൾ റെഡിയായി വന്നിട്ടേക്ക് ബീറ്റ് ചെയ്ത് റെഡിയായിട്ടാ. കാണാമല്ലേ ഞങ്ങൾക്ക് ഇതേപോലെ ഞാൻ ചെയ്യണം. അതേ കറക്റ്റിൽ ഇങ്ങനെ നോക്കി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റാവും, കേക്ക് പൊങ്ങണില്ല എന്നുള്ള പ്രശ്നമൊക്കെ അപ്പോൾ മാറും. ഫ്ലോർ ആഡ് ചെയ്തിട്ട് കുറേശ്ശെ മിക്സ് ചെയ്യുക. അതായത് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്യുക, സ്പീഡ് കൂട്ടാതെ. നമ്മൾ ഇങ്ങനെ ഫ്ലോർ മിക്സ് ചെയ്യുന്നതിലാണ് കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെ ഇതിരിക്കണത്. നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ പൊങ്ങൂല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. മിക്സ് റെഡി അല്ലെങ്കിൽ പല മിസ്റ്റേക്കും വരും. അപ്പോൾ അതാ കുറേശ്ശെ ആഡ് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും കേക്ക് ഉണ്ടാക്കി നോക്കണം. ഡോൾ കേക്ക് സിമ്പിളാണ് കുക്കറിൽ വെച്ച് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ റെസിപ്പി കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അത് നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ കേക്ക് ടീനിലേക്ക് ഒഴിച്ചിട്ട് 3 തവണ അങ്ങ് തട്ടി കൊടുക്കുക. ഹെയറൊക്കെ ബബിളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുക്കർ തുറന്നിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. കുക്കർ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക, ഇറക്കി വെക്കുമ്പോൾ കൈയൊക്കെ പൊള്ളാതൊക്കെ സൂക്ഷിക്കുക. എന്നിട്ട് 20-25 മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിലിടുക. ഇപ്പോൾ തന്നെ നമ്മളെ കേക്ക് സ്പോഞ്ച് റെഡിയായി വന്നിട്ടുണ്ട്. 25 മിനിറ്റ് ശേഷം ഞാൻ തുറന്നെടുത്താണ്. അതിൻ്റെ മുമ്പായിട്ട് തുറന്ന് നോക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളെ കേക്ക് സ്പോഞ്ച് കേക്ക് റെഡിയാവും. ഞാൻ ലെയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണല്ലേ നിങ്ങൾക്ക്, ഇതാ ലെയർ വഴി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്ര ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതിൽ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. വിവോൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ലിറ്ററിൻ്റെ ആണ്, അത്രയൊന്നും ആവശ്യമില്ല. 200 രൂപയാണ് 1 ലിറ്ററിൻ്റെ വിവോൻ്റെ ക്രീം. അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് 1 ബൗളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മെല്ലെ ഫസ്റ്റിൽ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ആകൂടെ ശ്രദ്ധിക്കേണ്ട എന്നാ വെച്ചാൽ, ഫസ്റ്റിലെ മെല്ലെ 1 ലിറ്ററിട്ട് ബീറ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ കൂട്ടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ക്രീം ശരിയായി കിട്ടില്ല. ഏറ്റവും എത്രയിലോ കുറച്ചിടാൻ പറ്റുന്ന അത്രയും കുറച്ചിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്രീം സ്റ്റിഫായി വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് പിന്നെ 2-3 ലിറ്റർ ഇട്ട് അങ്ങനെ ഉണ്ട് കൂട്ടിയാൽ മതി. കുറച്ച് 1 സ്പൂണ് ഐസിംഗ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. യെല്ലോ കളർ ഉണ്ടാക്കാച്ചിട്ടായിരുന്നു ചെയ്തത്, പക്ഷേ
അത്ര ക്ലിയർ അല്ലാത്ത കാരണം യെല്ലോ ജെൽ കളർ എൻ്റെ അടുത്തുള്ള തീർന്ന ആരാ ലിക്വിഡ് കളറാണ് പിന്നെ വാങ്ങിക്കാൻ പോയപ്പോൾ കിട്ടിയത്. അപ്പോൾ അത് അത്ര പെർഫെക്ഷൻ തോന്നിയില്ല. അപ്പം ഞാൻ കേക്കിൻ്റെ ഡിസൈനൊക്കെ കളർ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുക, ഏത് കളറായാലും കുഴപ്പമില്ല, അതൊക്കെ നമ്മളെ ഇഷ്ടം. സ്പോഞ്ചിൽ കളർ ചേർക്കണമെങ്കിൽ ചേർക്കുക, ഡോളിൻ്റെ ഇഷ്ടമുള്ള കളറാക്കുക നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ. ഇപ്പം നമ്മളെ ക്രീം നല്ല ബീറ്റായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനുണ്ടാവുമെന്ന് വിചാരിക്കണ്. കണ്ടോ നല്ലോണം ബീറ്റായിട്ട്, ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ ബീറ്റ് ചെയ്യുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് പല സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ ബീറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ക്രീമിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ വരുന്നത്. നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനായിട്ട് മാത്രം നമ്മൾ ടൈം തിരഞ്ഞെടുക്കുക. അതിലിടയ്ക്ക് വേറെ ജോലികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്നും ആ പെർഫെക്ഷൻ കറക്റ്റായി കിട്ടില്ല. അതാണ് ഏറെ സംഭവിക്കുന്നത് കേക്കിൻ്റെ കാര്യത്തിൽ. പിന്നെ ഈ ഘട്ടം ഘട്ടമായിട്ടാണ്, ആ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുക. എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എടുത്തു വെക്കുക, ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ പിന്നെ ചെയ്യുന്നത് നമ്മളൊക്കെ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാണ്ടല്ലോ ബീറ്റ് ചെയ്ത് ഒക്കെ ഇതാ ക്ലിയറായി വന്നിട്ടുണ്ട്. ഫുൾ നല്ല കറക്റ്റിൽ ഇതാ ഞാൻ കാണിച്ചു തരാം. വേണ്ടാ ഇങ്ങനെ ബൗള് കമഴ്ത്തിയാൽ ആ ക്രീം താഴത്തേക്ക് വീഴില്ല. അതാണ് അതിൻ്റെ ഇത്. വേണ്ട കാണാല്ലേ നിങ്ങൾക്ക്. അപ്പം നമ്മൾക്ക് ഇനി ഐസിങ് ചെയ്യാനുള്ള നോക്കട്ടെ. ഫസ്റ്റ് കേക്കിൻ്റെ ഒരു ബോർഡ് എടുത്തിട്ട് അതിൽ ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമ്മളെ സ്പോഞ്ച് ഫസ്റ്റ് ഏറ്റവും വലിയ ലെയർ നോക്കി ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, ലെയർ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം അപ്പോൾ ഏറ്റവും വലിയ അതിൽ അടിഭാഗം ഏറ്റവും വലിയ ലെയർ എടുത്ത് വെച്ച് എടുത്തിട്ട് ഷുഗർ സിറപ്പാണ്, പഞ്ചസാര ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് തിളപ്പിച്ചതാണ്. ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ കേക്ക് ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഡോളി കേക്ക് അങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞതിന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. സിമ്പിളാണ്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും സിമ്പിൾ, എല്ലാ കേക്കിനേക്കാളും ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറ്റിയ സിമ്പിളായ കേക്കാണ് ഡോളി കേക്ക്. കാരണം ഫിനിഷിങ് കിട്ടണില്ല എന്നൊക്കെ എല്ലാവരും കംപ്ലയിൻറ്റൊക്കെ ഇങ്ങനെ അറിയാം കേക്ക് ഉണ്ടാക്കണവരെ. അപ്പോൾ ഈ ഡോളി കേക്കിന് അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ലെയർ ലെയറായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് അറ്റാക്കി കൊടുക്കുക, ക്രീം വെക്കുക, അങ്ങനെ ലെയർ ലെയറായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ കേക്ക് കാണാനല്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഞാനൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ രക്ഷാട്ടാ ഞാൻ അടുത്ത പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അത് നമ്മളൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോൾ കേക്ക് എടുത്തിട്ടുള്ളത് ഡോള് റെഡിമെയ്ഡ് ഡോളല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഓർഡർ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് വാങ്ങിക്കുള്ളൂ. വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ മക്കൾക്കൊക്കെ ആവശ്യത്തിന് ഇവിടെ ഉള്ളൊരു മോൾക്ക് കളിക്കാൻ വേണ്ടിച്ചൊരു ഡോളായിരുന്നു. അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അടിഭാഗം ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ട് സെല്ലോ ടേപ്പ് ചുറ്റിയിട്ടാണ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ഡോളില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇനി ഡോൾ എങ്ങനെയാണെന്നൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ഐഡിയകളൊക്കെ ചെയ്തിട്ട് എല്ലാവരും ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് നമ്മൾ ഫ്ലവറൊക്കെ വരച്ച് കഴിഞ്ഞ് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യുക. ഞാനിപ്പോൾ റോസിൻ്റെ നോസിൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നിച്ചാൽ അതുപോലെയൊക്കെ ഡിസൈൻ ചെയ്യുക. എങ്ങനെ ചെയ്താലും ഡോൾ കേക്ക് ഡിസൈൻ ചെയ്താലും നല്ല ഭംഗിയായിക്കാരം. അതിലൊന്നും ഒന്നും വിഷമിക്കണ്ട. ഞാനീ ചെയ്യുന്ന ഇത് നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് റെഡിയാവും. റെഡിയായ കമൻറ്റ് അറിയിക്കുക. വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ കമൻറ്റൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇതാ അവിടെ ഞാനൊരു പിങ്ക് കളറും കൂടെ എടുത്തിട്ടുണ്ട്, ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാൻ പറയില്ല. അപ്പോൾ ഞാനൊരു ഡിസൈനിൻ്റെ ഐഡിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ്. എനിക്ക് ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് കേക്കുകളൊക്കെ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കി പഠിച്ചപ്പോൾ ഡോൾ കേക്കായിട്ടാണ് തോന്നിയത്. ഞാനൊരിടെ ബേക്കിംഗ് ക്ലാസ്സിന് പോയിട്ടാണ് കേക്കൊക്കെ പഠിച്ചത്. ഇപ്പം ഞാൻ സെയിലൊക്കെ അത്യാവശ്യ രീതിയിൽ സെയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഓമണിലൊന്നും അല്ല, അത്രയും ഞാൻ സെയിൽ ചെയ്തതൊന്നും ഒക്കെ കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാം ഉണ്ടായിട്ട് നമ്മൾ എല്ലാതും ചെയ്യില്ല. അപ്പോൾ ഇല്ലാത്തേമൊന്നും തുടങ്ങണം. അപ്പോൾ അങ്ങനെ തുടങ്ങുമ്പോഴേ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തുള്ളൂ എന്നുള്ള ഒരു ഇത് വേണം എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ. സിമ്പിളാണ്, അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, എല്ലാ കേക്കുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കിഡ്സ് വേളിൽ ആദ്യത്തെ കേക്ക് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അസ്സലാമു അലൈക്കും.